ഫ്രണ്ട്സ്, വെൽക്കം ടു വീട്രുചി. വീട്രുചി ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിന്റെ ഒരു വീഡിയോ തന്നെ നോക്കാം. അപ്പൊ നമുക്ക് അത് ബേസിക് ലെവൽ, അതായത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഒരു ചുരിദാറോ ബ്ലൗസോ അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് നൈറ്റിയോ ചുരിദാറോ എന്ത് വാങ്ങിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് നമുക്ക് ഒരു സ്റ്റിച്ച് ഇടണം. അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്ക വേണ്ടിയത് മെഷീൻ ചവിട്ടാൻ അറിയണം. അപ്പൊ അതിന്റെ ക്ലാസ് തന്നെ ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് എടുത്തിട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇതിന്റെ നമ്പർ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ ഇവിടെ നൂല് ഒന്നിട്ടിട്ടില്ല, സൂചി എങ്ങനെയാണ് ഊരി മാറ്റാനുള്ളത് നോക്കാം. അപ്പൊ ആദ്യം ഒന്ന് മെഷീൻ ഒന്ന് തൊഴുതിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പൊ നമുക്ക് സൂചി ഒന്ന് ഊരി മാറ്റാം. അപ്പൊ അതിന് നിങ്ങൾക്ക് മെഷീന്റെ കൂടെ ഒക്കെ ഒരു ചെറിയ ഒരു സ്ക്രൂ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുകയാണ്. അല്ലെങ്കിൽ പഴയ മെഷീൻ ആണെങ്കിലും നമുക്ക് ഇത് കേട്ട് വാങ്ങിക്കാനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സൂചി ഇടുന്ന ഇതിന്റെ ഒരു ചെറിയ ഒരു ഇതുപോലെ ഉണ്ടാവും, അതിലൊന്ന് വച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ സൂചി നമുക്ക് ഊരി മാറ്റാം. സൂചി ഒന്ന് ഊരി മാറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ചവിട്ടി നോക്കാം. മെഷീൻ ചവിട്ടാം. ഇതിങ്ങനെ റൈറ്റ് സൈഡ് നമ്മളുടെ സൈഡേ വീൽ കറങ്ങാവൂ, ബാക്ക് സൈഡ് പോരുത്. ബാക്ക് സൈഡ് പോകുമ്പോൾ നിങ്ങൾക്ക് നൂല് പൊട്ടാനും സൂചി പൊട്ടാനും ഉള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ റൈറ്റ് സൈഡ് മാത്രമേ വീലിന് നമ്മളുടെ സൈഡ് കറക്കിയെടുക്കുക. ഇത് ഇപ്പൊ കറങ്ങുമ്പോൾ ഇതേ സമയത്തില് നമ്മള് കാലും പെടലില് ചവിട്ടുക. അതിപ്പോ ഇപ്പൊ ഞാൻ ചവിട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ അതിന് താളോട്ട് നമുക്ക് വീഡിയോ കൊണ്ടുപോകാം. വീൽ കറങ്ങി അതേ സമയത്തില് പെഡൽ ചവിട്ടിക്കൊള്ളണം. അപ്പൊ മാത്രമേ മെഷീൻ മുന്നോട്ട് പോവുള്ളൂ, സ്റ്റിച്ച് നമുക്ക് നീറ്റായി ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കോട്ടൺ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ നേരെ തന്നെ ലൈൻ ഇട്ട് നമുക്ക് സ്റ്റിച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സ്റ്റിച്ച് നേരെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. മെഷീൻ നിങ്ങൾക്ക് ചവിട്ടാൻ പറ്റുന്ന അന്ന് ഉറപ്പ് വന്നാൽ നമ്മൾ കോട്ടൺ പീസിൽ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ തച്ചു പോകാം. ഈ സമയത്തില് നമ്മൾ നൂലോ സൂചിയോ ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തച്ചു പഠിക്കുകയാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് വന്നാൽ അടുത്തതിലോട്ട് നമുക്ക് നൂലിടാം, സൂചിയിട്ട് നിങ്ങൾക്ക് നേരെ നേരെ ലൈനില് ഇട്ട് തന്നെ തച്ച് പോവുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് നേരെ വിടുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് നമുക്ക് നൂല് എങ്ങനെ ഇടാം, നൂല് സൂചി എങ്ങനെ ഇടാനുള്ള ബാക്കിയുള്ള കാര്യം, സ്റ്റിച്ച് നേരെ എങ്ങനെ ഇടാനുള്ള വീഡിയോസ് അടുത്ത് നോക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും യൂസ് ആണ് വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ബൈ.